हाय या करी मरनूर एषिडम यूट्यूब चानल्ले स्वागत चेड़े इष्टपड़ावर आरुम वीडी अलंक वाली अलव चेड़ चेड़ी प्रत्येक अब निूकल चेड़ाने अलिष्ट विविध वर्ण पूकल वाले एलुपा पटना चेड़िया पिचय पड़ा नमुक चीस बासम इंपेश्यन चेड़ियाद ओके नमुक नोक चीस बासम अथवा इंपेश्यन चेड़ियाद इत वलिए वलिप चेड़ा इले नच चेड़ी का पटू अब ब्रउण निर इला चेड़ी का पटू विविध निर पूकल का व्यतस्त निर पटू चंडको चेड़ी वित्तु इन पटती कुरे कलता वो तंडिले ऐटो उचित इत और आरुमासम वे कई चेड़ी स्थि चेड़ी वाले चीत वलुदा वाले चीत ऐसी इतने ना नाटिले पूपी चेड़ी बापि ग्रेसी चेड़ी ओके इन पल पेरपुर टेबि रोस् रूप पेर पर नाटिल पल पेरपड़े चेड़ी एल वीडें विविध वर्ण चेड़ अपूर्वू ഒരുപാട് നിറത്തിൽ എട്ടോ പത്തോ നിറത്തിലുള്ള ചെടികളെ കാണാൻ പറ്റും രണ്ട് നിറത്തിലുള്ള ചെടികളെ ഒരു രണ്ട് ഭാഗങ്ങളിൽ ഇത് നട്ടുപിടിപ്പിച്ചാൽ അതിനെ ഇടയ്ക്ക് തന്നെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെയുള്ള കളറുള്ള ചെടികൾ വരുന്നത് കാണാൻ പറ്റും പൂക്കൾ ഇവിടെ ഒരേ നിറത്തിലുള്ള ചെടികളാണ് ഇത് ഇത് റോസ് നിറത്തിലുള്ള ചെടി കാണാൻ പറ്റും ഇവിടെ ഇത് ഓറഞ്ച് നിറത്തിലുള്ളതാണ് വിവിധ നിറത്തിലെ ചെറിയ ചെറിയ ബാഗില് കമ്പ് നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചട്ടിയിലാക്കി മാറ്റുന്നതാണ് രീതി ഇത് അടുത്ത ഒരു മാസം ഒന്നര മാസമേ ആയിട്ടുള്ളൂ ഇതിങ്ങനെ ആക്കി എടുത്തിട്ട് എന്തായാലും കുറച്ചുകൂടി വളർന്നു വലുതാവുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവും മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും നിറയെ പൂക്കൾ നൽകുന്ന ഒരു ചെടി തന്നെയാണ് ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇതിന്റെ ഇല പോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ നിറയെ പൂക്കൾ വിവിധ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെയുള്ള കമ്പുകൾ എടുത്ത് അത് ഒരു കുപ്പിയിൽ വെള്ളത്തിലാക്കി ഒരു 15 ദിവസം വെക്കുകയാണെങ്കിൽ നിറയെ വേരുകൾ വരുന്നത് കാണാൻ പറ്റും അത് മണ്ണിലിടുകയാണെങ്കിൽ എന്തായാലും എല്ലാ നടുന്ന എല്ലാ ചെടികളും കിളിർത്തു വരും ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല അങ്ങനെയും ഇതുണ്ടാക്കി എടുക്കാം നേരിട്ട് ചകിരിയും മണ്ണും അടങ്ങിയ കമ്പോസ്റ്റിലേക്ക് മിക്സിലേക്ക് കൊടുത്തുകൊണ്ടും നമുക്ക് ഇതുണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിനെ സാധാരണ രൂപത്തിൽ വരുന്ന അസുഖം എന്ന് പറയുന്നത് ചുരുളിച്ചയാണ് അതിനെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് അത് നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉണ്ടാവുന്ന ചുരുളിച്ച പോലെയുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവും സ്പൈഡർ മിൻറ് പോലെയുള്ള അസുഖങ്ങൾ ഇതിനെ വരാറുണ്ട് അതിനൊക്കെ പുകയില കഷായം കൊടുത്താൽ മതി പൂർണ്ണമായിട്ട് ഓർഗാനിക് ആണ് ഈ ഇതിനെ വളം ചെയ്യേണ്ടത് നന്നായിട്ട് പൂ ഉണ്ടാവണമെങ്കിൽ വേണമെങ്കിൽ എൻപികെ വളങ്ങൾ എൻപികെ 19 19 19 വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ സാധാരണ ചെയ്യുന്നത് ജീവാമൃതമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ജീവാമൃതത്തിലെ ചാണകത്തിന്റെ അംശം ഇതിൽ കുറക്കുന്നതാണ് നല്ലത് നൈട്രജൻ കൂടിയതുകൊണ്ട് പൂക്കൾ ഇല്ലാതെ വളർന്നു പോവുകയാണ് ആദ്യം ചെയ്യുക അത് വേണമെങ്കിൽ കുറക്കുന്നതുകൊണ്ട് പൂക്കൾ ധാരാളം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈസ്റ്റേൺ ആഫ്രിക്ക അതുപോലെ തന്നെ കെനിയ രാജ്യങ്ങളിലാണ് ഈ ചൈനീസ് ബാൾസം ചെടിയുടെ ജന്മദേശം ഇപ്പൊ ലോകത്തെ മുഴുവൻ ഇത് കാണാൻ പറ്റുമെങ്കിലും അവിടെയാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടായത് ഏതായാലും ഇത് അധികം വെയിൽ ഇതിന് ആവശ്യമില്ല ഒരു 4 മണിക്കൂർ വെയിൽ മാത്രമേ ആവശ്യമുള്ളൂ മഴയും ഇതിന് കാര്യമായ മഴയും ഇതിന് പറ്റില്ല മഴയില്ലാത്ത സ്ഥലത്ത് നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് കാര്യമായിട്ട് വെയിലില്ലാതിരിക്കുകയും മഴ തട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ധാരാളം പൂക്കൾ വരിക ഓറഞ്ച് നിറത്തിലുള്ള പൂവ കാണുന്നത് ഇതിൽ തന്നെ ഈ ചെടിയിൽ തന്നെ കാണാൻ പറ്റും ഒരു ലൈറ്റ് ഒരു സൈഡിൽ വെള്ള ഷേഡ് രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടാവും ഇങ്ങനെ വിവിധ നിറത്തിൽ ഓറഞ്ച് അതിൻ്റെ അതിൽ തന്നെ ഓറഞ്ചും വെള്ളയും അടങ്ങിയത് ഇനി ഇതാ ഇവിടെ കാണാം വെള്ള വൈറ്റ് പ്യുർ വൈറ്റ് ആണ് വെള്ള അതാ അങ്ങോട്ട് മറ്റു കളറുകളൊക്കെ ഇത് കാണാൻ കഴിയും ഇത് ബ്രൗൺ നിറത്തിലുള്ള ബാൽസം ഇംപേഷ്യൻസ് ചെടിയാണ് ഇത് ഉണ്ടപ്പൂക്കളായിട്ട് 8 ഇതളുകൾ വരെ കാണാൻ പറ്റുന്നില്ല ഉണ്ടയായിട്ട് കാണാം ഇത് പൂക്കൾ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല ഇതും അതുപോലെ തന്നെ ശിഖരങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുക ഇതത് പുതിയ അടുത്ത് അധികം ഒരു മാസത്തിൻ്റെ അകം പ്രായമുള്ള ശിഖരങ്ങൾ വെച്ച് പിടിപ്പിച്ച ചെടിയാണിത് ഇതാ പൂക്കൾ ഇതൊക്കെ ആയി വരുന്നുള്ളൂ ഇതിൽ വിത്ത് കാണാൻ പറ്റും മുട്ടകൾ കാണാൻ പറ്റും മറ്റേതിലെ മുട്ടകൾ ഇത്ര വലുതായിട്ട് കാണാൻ കഴിയില്ല
ഇതുപോലെ കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ട് കമ്പതിൽ ഇട്ട് വെച്ചാൽ 15 ദിവസം വെള്ളം മാറ്റിയൊന്നും വേണ്ട 15 ദിവസം കഴിഞ്ഞാൽ ഇതിൽ വേര് വരുന്നത് കാണാൻ പറ്റും അത് നേരത്തെ പറഞ്ഞ പോലെ നേരെ മണ്ണിലേക്ക് മാറ്റി അത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഓക്കേ വിവിധ നിറത്തിലുള്ള ഇങ്ങനെയുള്ള വിവിധ വർണ്ണത്തിലുള്ള ഈ പോപ്പി ചെടി ചൈനീസ് ബാൾസം അഥവാ ഇംബേഷ്യൻസ് ചെടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും നിങ്ങളുടെ വീടുകളിലൊക്കെ ചില നിറങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് ധാരാളം ഉണ്ടെങ്കിൽ നമ്മുടെ ഗാർഡന്റെ വീട്ടിലെ ഗാർഡന്റെ ഒരു അലങ്കാരം തന്നെയാണ് ഇങ്ങനെ നിറയെ പൂക്കളുള്ള ചെടികൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഇഷ്ടമായി എങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ പേരുണ്ട് അവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ